നമസ്കാരം ആസാമിലെ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെപ്പറ്റി നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഹിമന്ത വിശ്വ ശർമ്മ എന്ന ആളാണ് അവിടുത്തെ മുഖ്യമന്ത്രി മുൻകാലത്ത് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു രാഹുൽ ഗാന്ധിയോട് ഒടക്കിട്ട് കോൺഗ്രസിൽ നിന്ന് മാറി ബി ജെ പിയിലെക്കെത്തി ഇപ്പോൾ ഏറ്റവും വലിയ ദേശീയവാദിയായി അല്ലെങ്കിൽ കട്ടസംഘിയായിട്ട് നിൽക്കുന്ന ആളാണ് ഹിമന്ത വിശ്വ ശർമ്മ അദ്ദേഹം അവിടെ ഒരുപാട് കാര്യങ്ങൾ കൂടി തന്നെ ചെയ്യുന്നുണ്ട് ഒരതിർത്തി സംസ്ഥാനമാണ് ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കെടുക്കുന്ന പങ്കിടുന്ന സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അനധികൃതമായിട്ടുള്ള കുടിയേറ്റങ്ങളുണ്ട് അവിടെ അവരെ ഒഴിപ്പിക്കുന്ന ഒഴിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അതേപോലെ തന്നെ ഗവൺമെൻറ് നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന മദ്രാസകളെല്ലാം അദ്ദേഹം അടച്ചുപൂട്ടുകയുണ്ടായി ഒരുപക്ഷേ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് കഴിഞ്ഞാൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രിയാണ് ഹിമന്ത വിശ്വാസ് ശർമ്മ ഇവിടെ ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനുമായിട്ട് അവിടുത്തെ ചില ആളുകൾക്ക് ചില പ്രശ്നമുണ്ടായിരുന്നു ആ പ്രശ്നമങ്ങ് വ വഷളായി വഷളായപ്പോൾ അവിടെ എന്ന് പറഞ്ഞ ഒരു പോലീസ് സ്റ്റേഷനിൽ സ്ത്രീകളടക്കമുള്ളവർ ചെന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വണ്ടികളൊക്കെ അങ്ങ് കത്തിച്ചു വണ്ടികളൊക്കെ കത്തിച്ചിട്ട് പോലീസ് സ്റ്റേഷനും തീയിട്ടു മുൻകാലങ്ങളിലെ പോലെ ഇതൊക്കെ ചെയ്തിട്ട് അങ്ങ് സുഖമായിട്ട് രക്ഷപ്പെടാമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത് തീയിട്ടിട്ട് വീട്ടിൽ ചെന്നപ്പോഴേക്കും വീടില്ല വീടില്ലായെന്ന് ബുൾഡോസർ വെച്ച് ഇടിച്ച് പൊളിച്ച് കളഞ്ഞു ഇവറ്റകളുടെ ഇടയ്ക്ക് ഇതൊക്കെ നടക്കൂ ഇതൊക്കെ നടക്കും ഇത് ചോദിച്ച് വാങ്ങുന്നതാണ് ഒന്നാമത് അനധികൃതമായിട്ട് ഇവിടെ കയറി താമസിച്ചത് അനധികൃതമായിട്ട് വീട് കെട്ടി താമസിച്ചത് എല്ലാ രീതിയിലും അനധികൃതമായിട്ട് തന്നെ കഴിയുമ്പോഴാണ് അതിൻ്റെ കൂടെ പോലീസ് സ്റ്റേഷൻ്റെ കൂടെ കൊണ്ട് തീയിട്ടത് വെച്ച് പൊറപ്പിക്കൂർ പോരാത്തതിന് ഹിമന്ത വിശ്വാസ് ശർമ്മയും അവിടങ്ങളിൽ അതായത് യു പിയിലോ ആസാമിലോ മനുഷ്യാവകാശ പ്രവർത്തകർ മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ചിന്ത ആദ്യം തൂക്കിയെടുത്തിട്ട് അടുത്തെ അവറ്റോളെ ആയിരിക്കും അത്തരം കലാപരിപാടിയൊക്കെ കേരളം പോലുള്ള സ്ഥലത്ത് നടക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിലോട്ട് നോക്കുക മുൻപ് ഒരു മലയാളി ഒരുപക്ഷെ എണീറ്റ് വരുന്നത് കേരളം കണികൊണ്ട് ഉണരുന്ന നന്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിൽമ കവർ പാലും പത്രമൊക്കെ ആയിട്ടാണ് ഇന്ന് കൊലപാതക ഇല്ലാതെ ഏതെങ്കിലും ഒരു ദിവസമുണ്ടോ കേരളത്തിൽ കൊലപാതക വാർത്തയില്ലാതെ ക്രിമിനലുകളെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്ന മറ്റൊരു സംസ്ഥാനം വേറെയുണ്ടോ ഉത്തർപ്രദേശിൽ നിന്ന് ഇപ്പോൾ അത്തരം വാർത്തകൾ കേൾക്കുന്നുണ്ടോ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കും നിങ്ങൾക്ക് മനസ്സിലാവും ചില ആളുകളോട് ചില തരം ആൾക്കാരോട് ഇത്തരം കാർക്കശ്യമായിട്ടുള്ള നിലപാട് മാത്രമേ വിലപ്പോവൂ മറ്റൊന്നും അവരുടെ തലയിൽ കയറില്ല അതിൻ്റെ തെളിവാണ് ഉത്തർപ്രദേശും ആസാമും ഒക്കെ ക്ലീൻ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല പോലീസ് സ്റ്റേഷൻ തീയിട്ടിട്ട് അങ്ങ് രക്ഷപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് ആ അമ്മച്ചിയും കൂട്ടരും ആ സ്ത്രീ കൊണ്ട് തീപ്പെട്ടി ഒഴിച്ച് കത്തിക്കുന്നൊക്കെ നിങ്ങൾക്ക് ചിത്രങ്ങൾ കാണാം കുറച്ചൊക്കെ നമ്മൾ ബ്ലർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രശ്നമാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഈ സംഭവം നടന്നതാണ് രണ്ട് ദിവസത്തിന് മുമ്പേ ആസാമിൽ നടന്ന കാര്യമാണ് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ വീട് ബുൾഡോസർ വെച്ച് തകർത്ത് തരിപ്പണമായിട്ടിരിക്കുന്ന പിക്ചറ പിക്ചറുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം മനഃസ്ഥതി ഉള്ളവരോട് ഒന്നേ പറയാനുള്ളൂ കളിക്കുമ്പോൾ ആളും തരം അറിഞ്ഞ് നോക്കി കളിക്കണം യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ ഹിമന്ത ഹിമന്തവിശ്വാശർമ്മയൊക്കെയാണ് മുഖ്യമന്ത്രിമാരായിട്ടിരിക്കുന്നതെങ്കിൽ അവിടെ ഈ ഓട്ടച്ചങ്കൻ എന്നൊക്കെ പറയുന്ന പിണറായി വിജയനല്ല ആ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് വേണം ചെന്ന് ചാടിക്കൊടുക്കാൻ അല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ വെബ്ഡെസ്ക് だと思います。